അസ്സലാമു അലൈക്കും. ഇന്നൊരു കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ വിഭവമായ പത്തിലെ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തഴുതാമ എന്ന് പറഞ്ഞൊരു ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വാതരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും ഉദരരോഗങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. നിത്യം ഇത് കറി വെച്ച് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇത് നന്നായി കഴുകിയ ശേഷം ആ ഇലകൾ ദിവസവും ഉപയോഗിക്കണം. അടുത്ത ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും ഇത് കഴിയും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചുവന്ന ചീരയാണ്. ചീരയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ ഒരുപാട് ബീറ്റ കരോട്ടിനും ആസ്തമ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസം. പിന്നെ നമുക്ക് ചീനമുളകാണ്. ചീനമുളകിൻ്റെ കാര്യം പിന്നെ അത് വെയിറ്റ് കുറക്കാനൊക്കെ ഉപയോഗിക്കും. വളരെയധികം ഒരുപാട് ഗുണങ്ങളുള്ള ഇത് കൊളസ്ട്രോളിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ ചീനമുളകിൻ്റെ ഇല. അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് അതും കൂടി ഒന്ന് പറിച്ചെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇതധികം കുറച്ചധികം നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കണ്ടപ്പോൾ ചീനമുളകിൻ്റെ പൂവും അതുപോലെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്താ വെച്ചാൽ പൂവൊക്കെ നമുക്ക് ചെറിയ തോരൻ പോലൊക്കെ ഉണ്ടാക്കാം. ചമ്മന്തി ആണെങ്കിലോ അതിനും ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ ഇല നമ്മൾ ഓൾറെഡി ഞാൻ ഇന്ന് മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ മുരിങ്ങയിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ രോഗപ്രതിരോധ ശേഷി നന്നായി വർദ്ധിക്കും. അപ്പോൾ അതുപോലെ നല്ലൊരു ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ മുരിങ്ങയിൽ പ്രോട്ടീന്, കാൽസ്യം, അമിനോ ആസിഡുകൾ, ഇരുമ്പ്, വിറ്റാമിൻ സി, അങ്ങനെ ധാതുക്കൾ, അങ്ങനെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിജീവനത്തിൻ്റെ ഭക്ഷണം എന്നും നമ്മളിതിനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തതായി ആനത്തുമ്പയാണ് കേട്ടോ. ആനത്തുമ്പ പറഞ്ഞാൽ ആമാശയ രോഗങ്ങൾക്കും അതുപോലെ അലർജിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരൈറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കുറച്ചധികം കണ്ടപ്പോൾ അതും കൂടുതൽ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഈ ഇലയൊക്കെ വാട്ടിക്കഴിഞ്ഞാൽ കുറച്ചുണ്ടാവുള്ളൂ. അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മളെ മണിത്തക്കാളിയുടെ ഇലയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ജലാംശം നന്നായി അടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ പ്രോട്ടീൻ, കൊഴുപ്പ്, ധാന്യകം, കാൽസ്യം, നിയോസിൻ, അതുപോലെ ജീവകം സി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഗുണങ്ങളുള്ള ഒരു വെറൈറ്റി ഒരു ഇലയാണ് ഈ ഒരു മണിത്തക്കാളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു പറിച്ചെടുത്തു കേട്ടോ. അടുത്തത് പയറിൻ്റെ ഇലയ്ക്കാണ് പോയത്. അതും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഈ പയറിൻ്റെ ഇല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പയറിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ. അതിലും നമുക്ക് ഒരുപാട് ഇലയിൽ ഏറ്റവും അഭികാമ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് തന്നെ അതുകൊണ്ട് തന്നെ മലായി ചീര, പയറിൻ്റെ ഇല, ഇതൊക്കെ സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന തന്നെയാണ്. ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഈ വെള്ളമുള്ളൊന്നും കഴുകുമ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ചീര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബീറ്റ കരോട്ടിൻ്റെ അസ്തമാക്കൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇതൊക്കെ ആദ്യം പറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചേനയിലാണ്. ചേനയിൽ പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചീത കൊളസ്ട്രോളൊക്കെ നമ്മൾ മേത്തുനിന്ന് പോകുന്നുള്ളത് നമ്മൾ ഇതിലെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത് മത്തങ്ങയാണ് കേട്ടോ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഇത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ ഒരുപാട് അടങ്ങിയ ഒരു ഇലയാണ് മത്തങ്ങയുടെ ഇല. ഇത് ഒരുപാട് നമ്മൾ എല്ലാവർക്കും ഈ മറ്റേ പച്ചയ്ക്ക് താളിച്ചാലൊക്കെ എന്നൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. ഈ ഒരു മത്തങ്ങ അതിൻ്റെ ഇലയുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയണത്. മത്തമ്പൂവ് കണ്ടോ, മത്തങ്ങ ഉണ്ടാവുകയാണ് ശരിക്കും ഇതേ മരക്കാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ. അതാണ് സംഭവം, വേറൊന്നുമല്ല. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോണത് കുമ്പളം ഇലയാണ്. ഇത് രണ്ടും കൂടി ഏകദേശം ചെറിയൊരു സാമ്യം ഉണ്ടെങ്കിലും അത് തിരിച്ചറിയാൻ ചെറിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മലബന്ധം തടയാനും അതുപോലെ ശരീരഭാരം കുറയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്തത് മുള്ളഞ്ചീരയാണ് കേട്ടോ. മുള്ളഞ്ചീര എന്ന് പറഞ്ഞാൽ മുള്ളൊന്നും കുറഞ്ഞ രീതിയിലുണ്ടെങ്കിലും അത് നമുക്ക് പൊട്ടിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഗുണത്തിൽ മുന്നിലാണ് കേട്ടോ മുള്ളഞ്ചീര. അതേപോലെ ജീവകം എയും സിയും കെയും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. രാസവളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 10 ഇലയും പൊട്ടിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോലത്തിലാണ് നമുക്ക് കിട്ടുക. അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 ഇലകൾ എടുത്തിട്ട്
നിങ്ങൾക്ക് ഇതുമാതിരി തോരൻ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഗുണം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. അപ്പം നമ്മൾ പൊട്ടിച്ച ഓരോ ഇലകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ഐറ്റം ഇലകൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഒരുപാട് ഇലകളുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇലകളിൽ ഒരുപാട് ഇലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതുപോലെ 10 ഇലകളോ 11 ഇലകളോ എടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു 11 ഇല കിട്ടിയപ്പോൾ ഇലകളുടെ ഗുണം അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കളയാൻ തോന്നിയില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സംഗതിയിൽ 10 11 ഇല കൂട്ടിയിരിക്കണേ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ. എന്തായാലും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മാസത്തിൽ അതിന് ഗുണങ്ങളുണ്ടെന്ന് പഴമക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ 10 അതിൻ്റെ കണക്ക്, അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ കത്തി ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ നമ്മളിത് നുള്ളിയിടുകയാണ്. അപ്പോൾ നുള്ളിയിടുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചിലരൊക്കെ കത്തി ഉപയോഗിക്കും, കാരണം നമ്മളെന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ട് കാണ്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് അടുത്തതായിട്ട് ഞാൻ നന്നായി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അതിന് പൈപ്പിൽ അങ്ങോട്ട് കൊണ്ടുവച്ചാണ്ട് നല്ലോണം അത് കഴുകി എടുക്കണം. എന്നിട്ട് വെള്ളമൊക്കെ ഊർത്തി വാർത്തെടുക്കുക. എന്നിട്ടാണ് നമ്മളത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. അപ്പോൾ ഈ 10 നമ്മൾ നന്നായി ഒരുമിച്ച് അങ്ങോട്ട് കഴുകുകയാണ് ചെയ്തത്. സെപ്പറേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഒരുമിച്ച് വെള്ളത്തിലിട്ടുകാണ്ട് നല്ലോണം കഴുകിയത് മണ്ണും പൊടി അഴുക്കും നെല്ലമ്പാടി ചെയ്യുന്ന ഒക്കെ പോകണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ലോണം വെള്ളത്തിൽ ഇത് നമ്മൾ കഴുകി വാർത്തെടുക്കണം. വാർത്തെടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുക. കണ്ടോ, നന്നായിട്ട് തിരുമ്മിയിട്ട് കഴുകണമെങ്കിൽ അങ്ങനെ, വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ. അത് നിങ്ങളിഷ്ടം പോലെ. കാരണം ചെറിയ രീതിയിൽ മണ്ണടിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരില്ലേ. അപ്പോൾ നമ്മൾ ഈ മെനക്കെട്ടൊക്കെ വെറുതാവില്ലേ. അതുകൊണ്ടാണ് നല്ലോണം വെള്ളം എടുത്ത് വെച്ചത്. അപ്പോൾ എന്തായാലും സംഗതി നമ്മൾ സെറ്റാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് അതിൻ്റെ ഒരു ലെവലിലേക്ക്, സാധാ നമ്മളത് ഡ്രൈ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തേങ്ങയാണ് വേണ്ടത്. അത് വേഗം കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതങ്ങോട്ട് ചെരുവി എടുക്കുക. അത് ഒരു ഏകദേശം ഒരു പിടിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതേപോലെ ചെറിയ കോലത്തിൽ അങ്ങോട്ട് ചെരുവി എടുക്കുക. പിന്നെ ആവശ്യമുള്ളത് ചെറിയ ഉള്ളി ഒരു പിടി, വെളുത്തുള്ളി ഒരു പിടി, ചുവന്ന ചതച്ച മുളകില്ലേ അതൊരു 1/2 teaspoon 1/2 teaspoon, പിന്നെ ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ തേങ്ങ. ഇത്രയും കാര്യങ്ങൾ ചട്ടി ചൂടായ ശേഷം നമ്മൾ നല്ല ഒന്നാം നേരം നാടൻ വെളിച്ചെണ്ണയാണോ ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, അതാവുമ്പോൾ കണ്ട കളറൊന്നും ചെയ്തില്ലേ, അത് നല്ലൊരു വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയത്. ആ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പിടി ചെറിയ ഉള്ളിയില്ലേ, അത് നമ്മളിതേ മരത്തെ ഒരു കുഞ്ഞു ഉരലിയില്ലേ അതിലിട്ടും കണ്ട് കുഞ്ഞി ഉരലും കുട്ടിയിട്ട് അങ്ങോട്ട് കുത്തി തന്നെ അങ്ങനെ കുത്തി കുത്തി അത് ഇതേ കൊളത്തിലാക്കിയെടുക്കുക. അതിൻ്റെ ശേഷം അങ്ങനെ നമ്മൾ നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചതച്ച് വെച്ച് ചെറിയ ഉള്ളി അങ്ങോട്ട് കൊടുത്ത് അത് കുത്തി ചതച്ചതിന് ശേഷം അതിൽ തന്നെ ഇട്ട് കാണ്ട് വെളുത്തുള്ളി അങ്ങോട്ട് കുത്തി. പിന്നെ പറയണോ, ബാക്കി ഉണ്ടായിരുന്ന 2 ചെറിയ ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കുത്തി അങ്ങോട്ട് ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ ആവണവരെ നമ്മൾ വെയിറ്റ് ആക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറൊന്ന് സ്പ്രെഡായിക്കോട്ടെ അരിച്ചാണ്ട് നമ്മൾ കാത്തിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് വെളിച്ചെണ്ണ കുറച്ച് വെച്ചുകൊണ്ടേ ഇടയ്ക്കൊന്ന് ഇതേമാർക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മളവിടെ എങ്ങനെ ഇങ്ങനെ വെയിറ്റ് ആക്കി കൊടുത്തെന്താ വെച്ചാൽ അധികം ലേറ്റ് ആകാൻ പാടില്ല. അപ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് കീറിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് നോക്കുമ്പോൾ നമ്മൾ ചതച്ച മുളക് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി തന്നെ ഇളക്കി ഇളക്കി സെറ്റാക്കിയെടുക്കണം. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച മുളകും ഒക്കെ പാടെ ഇതായിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തത്. അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി.
ഞാൻ കുറച്ച് മണക്കം ഉണ്ടായിക്കോട്ടെ ചെണ്ണ ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി ഇളക്കി ശരിയാക്കണം. ഈ ഇളക്കലൊരു പരിപാടി തന്നെ, വെളിച്ചെണ്ണ കൂടുതലൊന്നും ചേർത്തി കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇടതടവില്ലാതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതാ പറഞ്ഞത് വെളിച്ചെണ്ണ കൂടുതലാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. പക്ഷെ അത് വേണ്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ തന്നെ ചട്ടകം വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇളക്കുകയാണ്. നല്ലോണം പൊരിഞ്ഞപ്പോൾ നമ്മൾ ചീരട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വീണ്ടും വീണ്ടും കൊട്ടി കൊടുക്കണം. ഒറ്റ ട്രിപ്പിന് തന്നെ കേട്ടോ ഒന്നിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം. ഈ അടിയത്തൊക്കെ മേലക്കാക്കുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ടുങ്ങാണ്ട് നമ്മൾ മൂടിയേക്കാം. മൂടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ രീതിയിൽ പുകയൊക്കെ വന്നു തുടങ്ങും. നല്ലോണം വാടിയിട്ടുണ്ട്. വാടി വാടി കണ്ടാൽ കുറേ ഉണ്ടെന്ന് തോന്നുമെങ്കിലും സംഗതിയിൽ വാടിക്കഴിഞ്ഞപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വന്നിക്കണ്. അപ്പം നിങ്ങൾ കാര്യമൊക്കെ കണ്ട സംഗതി വെന്തിക്കണം. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെന്തതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കണത്. അങ്ങനെ നമ്മൾ പത്തിലത്തോര റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുക്കണ നല്ല വാട്ടിയ വാഴയിലേക്ക് ഒഴിച്ചിക്കാണ് തട്ടിയിട്ടുകയാണ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരാം. ഈ ഒരു പത്തിലത്തോരൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മാസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ആരും ഈ ഒരു കാര്യം മറക്കാതെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന് പഴമക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ്.